ഇതിപ്പോൾ ഒരു ചെറിയ കവറിലുള്ള ചെടികൾ വലിയ കവറിലേക്ക് മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരു ഇതിലിപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു കവറിന്ന് മാറ്റുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? അത് മെയിനായിട്ട് ഇതിനൊരു ബിരിയാണി ഉണ്ടാക്കണം, മണ്ണ് ബിരിയാണി. അതായത് ചെടികൾക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മളിങ്ങനെ ഒരു ബിരിയാണി ഇടുന്നത്. എന്താണ് അത്? ഇപ്പൊ എല്ലുപൊടിയാണ്. എല്ലുപൊടി അല്ലേ? അത് മണ്ണും, അത് മണ്ണും പിന്നെ അതിനുള്ള കുറച്ച് വെപ്പുണ്ടാക്കി ഇട്ടിട്ട് പിന്നെ അതിനുള്ള ഇത് ആട് ബിരിയാണി വെക്കാൻ പോകുന്നു. ആട് ബിരിയാണി വെച്ചാൽ ആട്ടിന്റെ കാഷ്ടം, അത് ആവശ്യത്തിന് ആട്ടുകാശം പൊടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടാക്കണം അവർക്ക്, ചെടികൾക്ക്. അപ്പോഴാണ് അവർ നല്ല നമ്മളെ വിചാരിച്ചാൽ വരുവില്ല. അല്ല നമ്മളെ ഏതാ മണ്ണച്ച കാര്യം, അവർക്കുള്ള ബിരിയാണിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാം വെക്കാം. ഇത് നമ്മളിപ്പോ താഴെ ഇപ്പൊ കവറിലല്ലേ മാറ്റണേ? ഇപ്പൊ കവറില്ലാതെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണോ? അങ്ങനല്ല, ഇപ്പൊ പല വൃക്ഷങ്ങൾക്ക് ഇപ്പൊ ഒരാൾ കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോഴേ അവരിപ്പോ അവരെ സ്ഥലത്ത് ഇത് കുഴിച്ചിടുന്ന സമയത്ത് ഇതേപോലെ മണ്ണുണ്ടാക്കിട്ട് വേണം ചെയ്യാൻ. എങ്ങനെയാലും നേരെ ഇതിപ്പോ കവറിൽ വെക്കണ മാതിരി ചട്ടിയിൽ തന്നെ അത് കായ്ക്കോ? ചട്ടി തന്നെ കായ്ക്കും, ചട്ടി കവറിലെ കായ്ക്കും. വലിയ കവറിലെ വലിയ ചട്ടി ഉത്പാദനം കുറയും. ഏറ്റവും നല്ലത് മണ്ണിൽ തന്നെ താഴെ ഇറക്കി വെക്കണല്ലേ കവറൊക്കെ ഒഴിവാക്കിട്ട്. ഇപ്പൊ ആണ് 2 സെന്റ് 3 സെന്റ് 5 സെന്റ് വീടുള്ളവർക്ക് വേണ്ടതൊക്കെ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ചട്ടിയിലും കവറിലൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ കവറിലാക്കി കൊടുക്കേക്കൂലേ? കൊടുക്കും. ആദ്യം കുറച്ച് മണ്ണിട്ടിട്ടാണ് ചെടി വെക്കുക? അല്ല, ചെടിന്റെ പ്ലാന്റിന്റെ വലുപ്പം അതിന്റെ ഇതനുസരിച്ച് വെക്കുള്ളൂ. ഈ കവറ് കീറുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കാനുള്ളത്? ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റ് കീറുന്നത്? അത് മണ്ണിളകാൻ പറ്റില്ല. മണ്ണിളകരുത്. ഈ മണ്ണിളകി കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി പ്രത്യേകിച്ചും നല്ല ചെറിയ കവറിൽ വരുന്ന സാധനങ്ങള് മണ്ണിളകാതെ മെല്ലെ അഴിച്ചെടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് മെല്ലെ എന്നിട്ട് ഈ ഒട്ട്, ഈ ഒട്ടുണ്ടല്ലോ, ഈ ഒട്ട് താഴെ പോകാത്ത രീതിയിൽ മണ്ണിട്ടാല് ഒരു 6 മാസം. ഇതേപോലെ തന്നെയല്ലേ നമ്മളിപ്പോ കവറിലല്ലാതെ ചെയ്യുമ്പോഴും? കവറിലല്ലാതെ വീട്ടിലിപ്പോ വലിയ കവറിൽ വലിയ ചെടി ഒരു വലിയ കവറിൽ വെക്കുകയാണെങ്കിലും ഇങ്ങനത്തെ ചെയ്താൽ മതി. മണ്ണിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെയ്താൽ മതി. ഒട്ടാണ് ശ്രദ്ധിക്കണ്ടല്ലേ? പിന്നെ ഇത് കായ്ക്കൂലേക്കൂലേ? പിന്നെ ഇതിനൊരു ചെറിയ ആ ചെടി എടുത്താ കാണിച്ചു നോക്കാം. ഒരു മരടുള്ളൊരു കൈ മുളിച്ച് അതിന് ഇത് കസ്റ്റമർക്ക് പറ്റിപ്പോണൊരു വലിയ ബുദ്ധിമുട്ട്. അതായത് ഇതാണിതിന്റെ മദർ. ഇതിപ്പോ നമ്മള് ബെഡ് ചെയ്ത പീസാണ്. ഇത് തടിയുള്ള ഈ മുളക്കുന്നുണ്ടല്ലോ. ഇത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതും ചുക്കുവാണെന്നായിരിക്കും. പക്ഷെ ഇത് ചുക്കുവല്ല, ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അത് ഈ ഒട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേറെ മരം ഉപയോഗിക്കുന്നു. അതെ, വേറെ മരം ഉപയോഗിക്കുന്നു. അതിന്റെ തൈയാണ് വരുന്നത്. ആ മരത്തിന്റെ കൊമ്പൻ താഴെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഒഴിവാക്കണം. ഇത് ഞങ്ങളിപ്പോ കട്ട് ചെയ്ത് ഒഴിവാക്കും. ഒരു പക്ഷേ കസ്റ്റമർ കൊണ്ടായാലും ഇത് വളർന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് മുളയ്ക്കും, ശ്രദ്ധിക്കൂല. അപ്പം മെയിൻ ആയിട്ട് ഈ ബെഡ് ചെയ്തിന്റെ താഴെ നിന്ന് എന്ത് തൂമ്പുണ്ടെങ്കിലും അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ അത് ഇത് നശിക്കും. ഉണ്ടാവും.